ഹലോ, ഞാൻ ആശ്രമനാണ്. ഇന്ന് രാവിലെ വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന ഒരു ദുഃഖവാർത്തയാണ് നമ്മളൊക്കെ കേട്ടത്. സ്വന്തം കുഞ്ഞിനെ സ്വന്തം അമ്മ കൊലപ്പെടുത്തി. അതും വളർന്ന് വരുന്നുള്ളൂ അവന്, 1.5 വയസ്സായ ആ കുഞ്ഞ് പൈതലിനെ. നിങ്ങളാ 10 മാസം ഗർഭം ധരിച്ച് നിങ്ങളാ കുഞ്ഞിനെ പ്രസവിച്ചാൽ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും? കൊലപ്പെടുത്ത എത്ര സെക്കൻഡുകൾക്ക് നിങ്ങൾക്ക് സാധിച്ചു? ഒരു മനുഷ്യ സ്ത്രീയാണോ നിങ്ങൾ? മൃഗത്തിലേ നിങ്ങളൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ, മൃഗം. അല്ലാതെ മനുഷ്യ സ്ത്രീ എന്ന് ഒരിക്കലും ഞങ്ങളാരും പറയില്ല. പക്ഷെ ദൈവം നിങ്ങൾക്ക് തരുന്ന ശിക്ഷ വലിയ ശിക്ഷ, ചെറുതൊന്നാവില്ല. ഞങ്ങൾ ജനങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള ശിക്ഷ ഞങ്ങൾ നൽകും. ഇതിനു മുമ്പ് പുത്രതാണിക്ക് കുട്ടികളെ കിണറ്റിലെറിഞ്ഞ് കമുകനൊപ്പം പോയ സഹോദരി സ്വന്തം എട്ടന്റെ മോനെ പുഴയിലേക്ക് എറിഞ്ഞ സഹോദരന്, അങ്ങനെ എത്ര മൃഗങ്ങൾ, മൃഗങ്ങളായ മനുഷ്യന്മാർ നിങ്ങൾ. നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങളൊക്കെ പൊന്നുപോലെ നോക്കും. ആ കുഞ്ഞു പൈതങ്ങൾ എന്ത് പയച്ചു അവരെ ജീവിതത്തിൽ? അവരെന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? മനുഷ്യത്തല്ലാതെ എങ്ങനെ നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ കഴിഞ്ഞു? ഇങ്ങനെ എത്രയും ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ സ്വന്തം മക്കളെ നശിപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം എന്താ നിങ്ങളെ ജീവിതം? എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് ഇതിനൊക്കെ പടച്ചോനെ? നിങ്ങളൊക്കെ മനുഷ്യന്മാരല്ലേ? പടച്ചോനെ മറന്നിട്ടുള്ള നിങ്ങളെ ഈ ജീവിതമൊക്കെ എത്രയോ ആളുകൾ, സഹോദരിമാർ ചാടിപ്പോയി. അവരൊക്കെ ജീവിതം എന്താ? ഓരോ ദിവസവും ഓരോന്ന് അനുഭവങ്ങൾ നമ്മൾ പത്രങ്ങളിലും ടിവിയിലും കാണുന്നു. അവസാനം നശിച്ച് നശിച്ച് എല്ലാ വഴിയും തെറ്റി മാനസിക നിലയിൽ, അല്ലെങ്കിൽ മറ്റുള്ള വഴി കൂടി നശിച്ചു പോകുന്നു. ട്രെയിനിന് തലവെക്കണ, അങ്ങനെ എത്രയോ കഥ നമ്മൾ കേൾക്കുന്നു. തൽക്കാലിക ഒരു ഫോണിൽ കൂടി നിങ്ങൾ പരിചയപ്പെട്ടതായിരിക്കും. അത്രയും ഒരു വിഷമമ്പോ ജീവിതത്തിൽ നമുക്ക് തന്ന സൗഭാഗ്യമായ നമ്മളെ ഭർത്താവും നമ്മളെ മക്കളും ആ ബന്ധങ്ങളൊക്കെ നിങ്ങളും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ പരിചയത്തിന്റെ മുകളിലോ മറന്നുകൊണ്ട് നിങ്ങൾ അപ്പം കാണുന്ന അതാണ് ഏറ്റവും സൗഭാഗ്യം എന്നും തൽക്കാലിക സുഖമാണെന്നും ചിന്തിച്ച് നിങ്ങൾ ഓടുന്നു അവരെ പിന്നാലെ. ആ കുടുംബത്തിന്റെ മാനക്കേട് എത്രയാണ് പിന്നെ? നിങ്ങളെ ജീവിതം അതോടെ അവസാനിച്ചു. ആ കുഞ്ഞു മക്കൾ അനാഥരായി. ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം മനസ്സറിഞ്ഞ് അവനവന്റെ കുടുംബത്തിന്റെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവരെ കൂടെ വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുമ്പോഴാണ് നല്ലൊരു മനുഷ്യനും നല്ലൊരു കുടുംബമായി മാറില്ല. അതിൽ പല ചെറിയ ചെറിയ വിഷമങ്ങളും ഉണ്ടാവും. അതെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ്, അത് നമ്മൾ കണ്ടറിഞ്ഞു നമ്മളെ കുടുംബത്തിനെ സ്നേഹിക്കുമ്പോഴാണ് ആ സന്തോഷങ്ങളൊക്കെ നമുക്ക് തിരിച്ചു വരില്ലേ. അതല്ലാതെ നിങ്ങൾ ഈ ചാടിപ്പോകുന്ന നമ്മളെ സ്വന്തം മക്കളെ പോലും കൊന്നിട്ട് നിങ്ങൾ പോകുന്ന വഴി എത്ര നേരം, എത്ര ദിവസം? ഒരു പൂത്തിരി മാതിരിയാണ് നിങ്ങൾ. പൂത്തിരി എന്ന് പറഞ്ഞാൽ അതാണ് കത്തും, അപ്പോൾ ഒരു കാണാൻ ചുറുക്ക്. അത് കഴിഞ്ഞാൽ ആ പൂത്തിരിന്റെ കഥ കഴിഞ്ഞു, പിന്നെ അത് വേസ്റ്റാണ്. അതാണ് നിങ്ങളെ സത്യത്തിലുള്ള ജീവിതം. ഒരുപാട് സഹോദരിമാര് ഫോണിൽ കൂടി മറ്റുള്ളവരിൽ കൂടി സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടും സ്വന്തം കുടുംബത്തെ പോലും വഞ്ചിച്ചുകൊണ്ടും ഇപ്പോഴും ഞാൻ ചെയ്യണ ശരിയെന്നും ചിന്തിച്ചു പോകുന്നുണ്ട്. പക്ഷെ സഹോദരിമാരെ, ആകെ എനിക്ക് പറയാനുള്ളത്, നമുക്കുള്ള ജീവിതം ദൈവം കൽപ്പിച്ചത് ഇന്ന ആളെ കൂടെയാണെങ്കിൽ ആ ആളെ കൂടെ ജീവിക്കേണ്ടത്. ആ കുടുംബത്തിന്റെ ഒരുമയും സ്നേഹമാണ് നമ്മൾ കൊണ്ടെടുക്കേണ്ടത്. നിങ്ങൾ മക്കളെ ഏറ്റവും വലിയ പ്രതീക്ഷ അമ്മയാണ്, അതിനപ്പുറമുള്ള അച്ഛൻ. അമ്മ അമ്മ എന്നല്ലാതെ മക്കൾ വിളിച്ചൂല, 1, 2, 3 പ്രാവശ്യം അമ്മ അമ്മ എന്നേ വിളിക്കുള്ളൂ. എന്ത് കാര്യത്തിന് അമ്മയാണ് ഉപയോഗിക്കല്? ആ അമ്മ തന്നെ ഈ പൊന്നു മക്കളെ കൊലക്ക് ഉപയോഗിച്ചാൽ എന്താണ് നിങ്ങളൊക്കെ? നിങ്ങളൊക്കെ മനുഷ്യരാണോ? വേദനിച്ചു, ഒരുപാട് വേദനിച്ചു ആ കുഞ്ഞു പൈതലിനെ നിങ്ങൾ ക്രൂരമായ കൊല ചെയ്ത നിങ്ങളൊന്നും ജീവിതത്തെ നരകിച്ച് നരകിച്ച് പോവും. നിങ്ങൾ മനുഷ്യനായ ഒന്നും പറയാൻ വയ്യ. എങ്ങനെ ഒന്നും നിങ്ങൾക്ക് ആ കുഞ്ഞു കുഞ്ഞു പൈതലിന്റെ മുഖം കാണുമ്പോൾ ഞങ്ങൾ എത്ര വേദനിക്കണ്? കഴിഞ്ഞല്ലോ നിങ്ങൾക്ക് ആ കുഞ്ഞു പൈതലിനെ കൊല ആർക്കെങ്കിലും കൊടുത്തുടേന്ന് എത്ര ആൾ നോക്കണവരുണ്ടാവും കുട്ടീനെ? ആ കുട്ടീനെ കൊല്ലാൻ തോന്നിയല്ലോ നിങ്ങൾക്ക്. ജീവിച്ച് വന്നിട്ടല്ലേ ഉള്ളവനൊക്കെ, അപ്പോണ് കൊന്നിയില്ല അതിനെ, കൊല്ലാൻ തോന്നിയല്ലോ. നീ മനുഷ്യനും മൃഗം
ദയവ് ചെയ്തിട്ട് സഹോദരിമാരെ, നിങ്ങളൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും, ദയവ് ചെയ്തിട്ട് നമ്മളെ മക്കളെ പൊന്നുപോലെ നോക്കുക, നമ്മളെ ഭർത്താവിനെ സ്നേഹിക്കുക, നമ്മളെ കുടുംബത്തിനെ സ്നേഹിക്കുക. തൽക്കാലം കാണുന്ന ഫോണിൽ കൂടി പരിചയപ്പെട്ടും അപ്പുറത്തും പരിചയപ്പെട്ടവൻ്റെ പിന്നാലെ പോകാൻ നിൽക്കുക, നമ്മളെ ജീവിതം നശിപ്പിക്കാതിരിക്കുക, സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോവുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പാളിച്ചുകളുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കുക. കുടുംബത്തിൻ്റെ സന്തോഷം മക്കളെ ഏറ്റവും വലിയ ഒരു സന്തോഷം. അതില്ലാതെ താൽക്കാലിക ജീവിതത്തിൽ നിങ്ങൾ ഓടുന്ന നിങ്ങൾ അധികം നിങ്ങൾ ചതിയപ്പെട്ട് നിങ്ങൾ വഴിയാതാരായി മാറുന്നത് നമ്മൾ കാണുന്നത് മനസ്സ് നീറിയുണ്ട്. കാരണം ചിന്തിക്കാൻ പോലും പറ്റില്ല, കുഞ്ഞു പൈതലിന് ഒന്നര വയസ്സുകാരൻ്റെ ആ മുഖം ഫോട്ടോയിൽ കാണുമ്പോഴും ഒരുപാട് സഹോദരിമാരത കരഞ്ഞ് പറയണ് ആ കുഞ്ഞു പൈതലിനെ കൊന്നിന്. അവരൊക്കെ മനുഷ്യന്മാരാ, നിങ്ങളെപ്പോലുള്ള മൃഗങ്ങളല്ല. മനസ്സ് നീറിയിട്ടാണ് ഞാനും ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. ദൈവം കാക്കട്ടെ, എല്ലാവരും സന്തോഷത്തോടെ ഒരു ജീവിതം ഉണ്ടാകട്ടെ.